Hello, welcome back to my channel. Innam vandittullade oru adipoli payasathinte recipe aayittanu. Nammalokke eppozhum cheyyunnathil ninnum vyathyastha aayittu kurachu ingredients okke variety reethiyil cherthu kondu nalla adipoli kurugiya nalla payasathinte recipe aayittanu to. Appo namukku engenaana payasam undaaki edukkunna ennu nokkam. Ee payasathile main ingredient aanu sago seed. അതായത് സാവോ നരി എന്നൊക്കെ പറയും ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നാലേ ഇതിലെ വെള്ള കളറിലുള്ള പൊടി കാണാ അതൊക്കെ പോകത്തുള്ളൂ രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് തന്നെ കഴുകി എടുക്കണം അതിലേക്ക് ഞാൻ കുറച്ച് വെർമിസിലി എടുത്തിട്ടുണ്ട് സേമിയനാണിത് ഇവിടെ കിട്ടുന്ന ഒരു പല കളറിലുള്ളൊരു അതായത് ഞാൻ വെറുതെ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ വെറും സാവനരി കൊണ്ടും ഇത് ചെയ്യാം ഇതിനൊരു ഒരു മണിക്കൂർ നേരം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം അപ്പോൾ ഇതാ സാഗോ റൈസൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അധികം ടൈമൊന്നും വരത്തില്ല അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഇതൊരു പാത്രത്തിലേക്കിട്ട് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയപ്പോഴേക്കിന് എന്നെ നന്നായിട്ട് പകുതി മുക്കാൽ വേവായിട്ടുണ്ട് നേരത്തെ കുതിർത്ത് വെച്ചതാണല്ലോ അതുകൊണ്ട് അധികം ടൈം എടുക്കില്ല ഇനി അതിലേക്കൊരു ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം കേട്ടോ സാഗോ റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് പാലൊഴിച്ച് ഒന്ന് തിളച്ചു വന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ അധികം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും പഞ്ചസാര കൂടി ചേർത്തതാണ് ഇനി ഇതൊന്ന് തിളക്കട്ടെ വേറൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ടും മുന്തിരിയും ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കുക ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ആ നെയ്യോട് കൂടി തന്നെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ചേർക്കുമ്പോൾ തീയ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഷുഗറും സാഗോ റൈസും ഒക്കെ അതുപോലെ പാലും ഒക്കെ കട്ടിയായിട്ട് വന്നാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും ഇനി അതിലേക്ക് ഇത് കസ്റ്റാർഡ് പൗഡറാണ് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഇതിൽ സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഇത് അത് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പായസം തിളച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിലായിരിക്കണം കാരണം ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ പായസം നന്നായിട്ട് കട്ടിയായി പോവും അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ 1 ടീസ്പൂൺ മാത്രം എടുത്താൽ മതി കൂടുതലായി കഴിഞ്ഞാൽ ഡെസേർട്ടൊക്കെ പോലെ നല്ല കട്ടിയിലാവും പായസം കൂടുതൽ തിളപ്പിക്കുകയും ചെയ്യരുത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി പായസം ഇവിടെ റെഡിയായിട്ടുണ്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നല്ല കുറുകിയിരിക്കണം അധികം കട്ടി പാടില്ല എന്നാൽ നല്ല കുറുകിയിരിക്കും വേണം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കമൻസ് ഒക്കെ അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക് യു